പ്രത്യേകിച്ചൊരു സൂചന ലഭിച്ചിട്ടില്ല. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുട്ടിയുടെ അച്ഛനും അമ്മയും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അപ്പൂപ്പനും കുട്ടിയുടെ ഉണ്ട്. ഗവൺമെന്റ് സാധ്യമായ എല്ലാ വശങ്ങളും പരിശോധിച്ച് ഈ കാണാതായ കുട്ടിയെ കണ്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകൾ പിന്നിട്ടു ആശങ്കയില്ലേ? ഇന്നലെ രാത്രിയാണല്ലോ നമ്മളിത് അറിയുന്നത്. രാത്രി 2:30 മണിക്കാണ് അറിയുന്നത്. അതിനുശേഷം പോലീസ് സാധാരണഗതിയിൽ നടത്തുന്നതിനപ്പുറമായിട്ടുള്ള എല്ലാ സാധ്യതയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ചു എന്ന് പറഞ്ഞു, അത് എന്തെങ്കിലും അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അന്വേഷണത്തിന്റെ നാൾ വഴികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയേണ്ട കാര്യമില്ല. നമ്മൾ ഒരു സാധാരണ ഒരു ഇത്ര സംഭവം ഉണ്ടായാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണോ അന്വേഷിക്കുന്നത് അതിനേക്കാൾ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഉള്ള ഒരു അന്വേഷണ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ അല്ല, അവർ വേറൊന്നും വിഷമത്തിലാണല്ലോ. അവർ വേറൊന്നും പറയുന്നില്ല. എന്തായാലും വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇതിൽ ഇടപെടുന്നത്. സംസ്ഥാന സർക്കാർ അതിൽ ഒരു വീഴ്ചയും കാണിക്കാൻ വേണ്ടി പോകുന്നില്ല. സംസ്ഥാനത്തെ എല്ലാ ഉയർന്ന പോലീസ് ഓഫീസർമാരും ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണറും DCP പോലീസ് സ്റ്റേഷനിൽ തന്നെ ക്യാമ്പ് ചെയ്യുകയാണ്. അതിന്റെ മുകളിലുള്ള ഓഫീസർമാരും അന്വേഷണം നടത്തുകയാണ്. നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണല്ലോ ഗവൺമെന്റിന്റെയും പോലീസിന്റെയും ലക്ഷ്യം എന്ന് പറഞ്ഞത്. അപ്പൊ അതിൽ ഒരു ഉദാസീനതയും കാണിക്കുന്ന പ്രശ്നമേ ഇല്ല. എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം.